വെരി ഗുഡ് മോർണിംഗ് ബഡ് പ്ലീസ് ഹൗ യു ഫൈൻ ഓക്കെ ഓൺലൈൻ ക്ലാസ് ഓഫ് അക്കാദമി ഇംഗ്ലീഷ് സ്കൂൾ കണ്ണൂർ ചിൽഡ്രൻ ഇന്ന് നമുക്ക് മലയാളം ക്ലാസ് ആണ് എല്ലാവരും മലയാളം ക്ലാസ് ഫോളോ ചെയ്യുന്നില്ലേ ഇന്ന് നമുക്ക് പുതിയ അക്ഷരമാണ് പഠിക്കാനുള്ളത് നമ്മളെ പഠിക്കാൻ പോകുന്നത് അക്ഷരാണ് നല്ല അടിപൊളി പാട്ടിലെ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ തുടങ്ങാ റെഡിയാണ് എല്ലാവരും എല്ലാർ യേസ് പറഞ്ഞു ഉറക്കെ പറഞ്ഞേ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതക്ഷരാണ് നക്ഷരം നമുക്കൊരു പാട്ട് പാടിയാലോ പാടം പതിനൊന്ന് തോണിയിലേറിപ്പോകുമ്പോൾ കാണാൻ എന്തൊരു രസമാണ് വീണാൽ കേൾക്കാം അയ്യയ്യോ ഒരു തവണയും കൂടി നമുക്ക് പാടിയാലോ എല്ലാവരും മിസ്സിൻ്റെ കൂടെ പാടണം കേട്ടോ അരിമണിറുമ്പ് പോകുമ്പോൾ കാണാൻ എന്തൊരു രസമാണേ രസമാണ് കേൾക്കാം അയ്യോ ഇഷ്ടായോ നിങ്ങൾക്ക് പാട്ട് യെസ് ഒരു ഉറുമ്പ് അരിമണിയൊക്കെ ് യെസ് തോണിയിൽ പോകുന്നുണ്ടല്ലേ ആ ഒരു പാട്ടാണല്ലേ നമ്മൾ ഇന്ന് പഠിച്ചത് യെസ് വെരി ഗുഡ് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിശ്വസിക്കുന്നു എല്ലാവരും മിസ്സിന് ഈ പാട്ട് പാടി അയച്ചു തരില്ലേ യെസ് നല്ല മക്കളാണ് ഓക്കെ ഓക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ന എന്ന അക്ഷരാണ് പാഠം പതിനൊന്ന് ന എന്ന അക്ഷരമാണ് ഇന്ന് നമ്മളെ പഠിക്കാൻ പോകുന്നത് മിസ്സിന് നമ്മെടുക്കാൻ മറക്കാൻ റെഡി ആയിട്ട് ഇരിക്കണം കേട്ടോ മിസ് കുറെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തരും എങ്ങനെ വായിക്കണ്ടെന്നൊക്കെ മിസ് കാണിച്ചു തരും നിങ്ങൾ ക്ലാസ് കട്ട് ക്ലാസ് മുഴുവനായിട്ട് കാണുന്നുട്ടോ ഓക്കെ ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ന എന്ന അക്ഷരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ അക്ഷരം ന എന്ന് കാണുന്നുണ്ടോ യെസ് ഇതാണ് അക്ഷരം എല്ലാവരും ഉറക്കെ പറഞ്ഞേ യെസ് വെരി ഗുഡ് എല്ലാവർക്കും കിട്ടുന്നില്ലേ നായല്ല അല്ലേ ഓക്കേ ഇനി നമുക്ക് എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം എല്ലാവരും റെഡി അല്ലേ എല്ലാവരും റെഡിയാണല്ലോ ഓക്കെ എല്ലാവരും സ്ക്രീനെ നോക്കട്ടോ ഓക്കേ മിസ് ചെയ്താൽ പോവാണ് ഈ അക്ഷരം നിങ്ങൾക്ക് പരിചയമുണ്ടോ യെസ് ഇതുപോലെ നേരെ തിരിച്ചിട്ടാൽ ഏതക്ഷരാണ് യെസ് രാ അക്ഷരമാണല്ലേ പക്ഷെ രാ അക്ഷരത്തിന് മുന്നിലാണ് മുന്നിലാണോ അല്ലെങ്കിൽ ശേഷമാണോ റൗണ്ട് കെട്ടുകൊടുക്കുന്നത് മുന്നിലാണോ ശേഷമാണോ ശേഷമാണല്ലേ രാനക്ഷരം ഇങ്ങനെയാണല്ലേ ബട്ട് നമ്മൾ ഇങ്ങനെയാണ് നാൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടത് അക്ഷരം പോലെ തന്നെയാണ് പക്ഷേ അതിന് കെട്ട് മുന്നിലാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം യെസ് വീണ്ടും അതിൻ്റെ കൂടെ ഇതുപോലെ കണ്ടല്ലേ മീൻസ് കളർ ചേഞ്ച് ആയി കാണിച്ചതരാട്ടോ ഇതുപോലെ കാണുന്നില്ലേ യെസ് കാണുന്നില്ലേ നിങ്ങൾ കാണുന്നുണ്ടോ യെസ് അപ്പോൾ നമ്മൾ ഞായന്നക്ഷരത്തിന് കെട്ട് വന്ന പോലെയായാലേ യെസ് ഇനി ഒരു തവണയും കൂടി നമ്മൾ യെസ് അതിൻ്റെ കൂടെ നമ്മൾ എഴുതണം ഇതാണ് അക്ഷരം ണ അക്ഷരം ണ ഇനി മിസ് നല്ല വൃത്തിയിൽ കൂട്ടി എഴുതുന്നത് കാണിച്ചു തരാം ഓക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് മിസ് കാണിച്ചു തരാം അക്ഷരം ന ന എന്ന അക്ഷരമാണ് കേട്ടോ ഓക്കെ ആദ്യത്തതിന് മാത്രം നമ്മൾ കെട്ടുകൊടുക്കുന്നു യെസ് നമ്മളൊരു കേർവ് കൊടുക്കുന്നു വീണ്ടും ഒരു കേവ് കൊടുക്കുന്നു നക്ഷരം ന ഒരിക്കൽ കൂടി നിങ്ങളെ നോക്കട്ടോ ന ഈസി അല്ലേ അക്ഷരം ഈസി അല്ലേ വെരി ഗുഡ് നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ് അക്ഷരം ന അക്ഷരം നാ എഴുതാനും നമ്മൾ പഠിച്ചല്ലോ ഓക്കെ നമ്മൾ അക്ഷരം നാ എഴുതാൻ പഠിച്ചു അക്ഷരം ഏതാന്നും കൂടി പഠിച്ചു ഇനി നമുക്ക് പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ എല്ലാവർക്കും പിക്ചർ കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലേ അതെന്താണെന്ന് അറിയാമോ അറിയാമോ ഓക്കേ അതൊരു അരണയാണല്ലേ ആണല്ലോ കാണാൻ പറ്റുന്നല്ലേ എല്ലാവർക്കും അരണയാണ് അത് ഓക്കെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് അരണ എങ്ങനെയാ എഴുതുന്നത് നോക്കാം ഇത് ഏതാണ് അക്ഷരം ഏതാണ് അക്ഷരം അതേ അക്ഷരം ആ ആ എന്ന അക്ഷരം മിസ് ഇവിടെ എഴുതി അരുണയുടെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ആ അല്ലേ അടുത്തതോ യെസ് ഏതാണ് അക്ഷരം രാ ആ ഏതാണ് വേണ്ടത് ആ യെസ് നമ്മൾ ഇപ്പം പഠിച്ചതല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച അക്ഷരം ഏതാണ് ഏതാണ് അക്ഷരം കൂട്ടി വായിക്കാൻ എന്താണ് ആ രാണ മനസ്സിലായോ നിങ്ങൾക്ക് ആ രാണ ഒരിക്കൽ കൂടി മിസ്സ് കാണിച്ചു തരാം ആ രാണ കൂട്ടി എന്ത് വായിക്കും അരണ വെരി ഗുഡ് മനസ്സിലായില്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് പിക്ചർ നോക്കിയാലോ ഓക്കേ അടുത്ത പിക്ചർ വന്നല്ലോ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ അതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ എന്താണ് അത് ഉറക്കേ വിളിച്ചു പറഞ്ഞേ വെരി ഗുഡ് നിങ്ങളൊക്കെ മിടുക്കന്മാരാണ് എന്താണിത് അതെ ആണിയാണല്ലേ ആ നീ ആണി ആണി എങ്ങനെയാണ് ഏതാ നമുക്ക് നോക്കാം അക്ഷരങ്ങൾ നോക്കാം യെസ് അക്ഷരം ഏതായിരിക്കും അതെ ഇത് ഏതാണ് അക്ഷരം അക്ഷരം ആ സ്വരാക്ഷരണല്ലേ ആ എന്ന സ്വരാക്ഷരാണ് ആണിയുടെ ഫസ്റ്റ് അക്ഷരം ആദ്യ അക്ഷരം ഏതാണ് ആ പിന്നെയോ ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ് ന എന്ന അക്ഷരണല്ലേ അക്ഷരത്തിന് ഒരു ചിഹ്നം കൂടി ഉണ്ടല്ലോ ഏത് ചിഹ്നാണ് മിസ് പഠിപ്പിച്ച ചിഹ്നാണല്ലോ ഏതാണ് അതെ ഏത് ചിഹ്നാണ് വള്ളിച്ചിഹ്നം വെരി ഗുഡ് വള്ളി വള്ളിച്ചിഹ്ന ഇട്ടാൽ എന്ത് വായിക്കും ഉറക്കേ പറഞ്ഞേ നാൻ വള്ളി വള്ളിച്ചിഹ്നം വിട്ടാൽ നീ വെരി ഗുഡ് വള്ളി വള്ളിച്ചിഹ്നം വിട്ടാൽ നീ ഇതേതാണ് അക്ഷരം നീ നീ ആ നമുക്ക് കൂട്ടി വായിക്കാം കൂട്ടി വായിച്ച എല്ലാവരും ആ നീ വെരി ഗുഡ് അടുത്ത പിക്ചർ നോക്കാം ഓക്കെ അടുത്ത പിക്ചർ വന്നല്ലോ ഇത് ഇതേതാണ് നിങ്ങൾക്കറിയാമോ ഈ ചിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതെ ഇതൊരു സംഗീത ഉപകരണമാണല്ലേ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ യെസ് വീണ ഇതെന്താണ് വീണ 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 വീണയുടെ അപ്പം ഫസ്റ്റ് എന്തായിരിക്കും പറയാ ഏത് പറയാ വി വി അല്ലേ പറയാല്ലേ അക്ഷരം ഏതാണ് വി വാക്ക് കെട്ടുവള്ളിയിട്ടും അല്ലേ അപ്പൊ എന്ത് വായിക്കും വി നിങ്ങൾ എല്ലാവരും വായിച്ചേ വി കെട്ടുവള്ളിയാകുമ്പോൾ നല്ലോണം കിട്ടണം അല്ലേ വി എല്ലാവരും വായിച്ചേ വി ഓക്കെ പിന്നെന്താണ് വേണ്ടത് വി അതേ എണ്ണ വീണ കൂട്ടി വായിക്കാൻ എന്താണ് വീണ 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 മനസ്സിലായോ യെസ് വീണ വിണ ഓക്കേ നമുക്ക് നെക്സ്റ്റ് നോക്കാം റെഡി അല്ല വരും ഓക്കെ ഓക്കെ അടുത്ത പിക്ചർ വന്നല്ലോ യെസ് കുട്ടികളെ ഇതാണ് ചവണ ച വ ണ എന്താണ് ഉറക്കെ പറഞ്ഞേ ചവണ ചവണ എല്ലാവരും കണ്ടിട്ടുണ്ടോ യെസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ വീടുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഇതെല്ലാവരും കണ്ടിട്ടില്ലേ യെസ് ഓക്കെ ഇതിൻ്റെ പേരെന്താണ് ചവണ ചവണ ഓക്കെ ഇത് ഏതാണ് അക്ഷരം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അക്ഷരമാണല്ലോ ഏതാണ് അക്ഷരം അതെ മിസ് പറഞ്ഞു തരില്ല നിങ്ങൾക്ക് എല്ലാവരും അറിയാലോ നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ യെസ് മിസ് പറഞ്ഞു തരില്ല അടുത്ത അക്ഷരം ഏതാണേ ഇതെല്ലാവർക്കും അറിയാലോ ഈ അക്ഷരം ഇതേതാണ് അക്ഷരം യെസ് വെരി ഗുഡ് എല്ലാവരും മനസ്സിൽ തന്നെ വെക്കട്ടോ എല്ലാവരും മനസ്സിൽ തന്നെ വെക്കുക ഓക്കേ രണ്ട് അക്ഷരം മിസ് ഇവിടെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക് പക്ഷേ അറിയാവുന്ന അക്ഷരമാണ് നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടോ യെസ് ഇത് ഏതാണക്ഷരം ഇത് അക്ഷരം റെഡ് കളറിൽ കാണുന്നത് യെസ് അതെ നമ്മളെ ഇന്ന് പഠിച്ച നായന്നക്ഷരാണ് അല്ലേ നായന്നക്ഷരം ന ഈ നായയുടെ മുന്നിലുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ യെസ് നിങ്ങൾ കൂട്ടി വായിച്ചുതരി അടുത്ത അക്ഷരം ഉറക്കേ പറഞ്ഞേ യെസ് വെരി ഗുഡ് ച എന്ന അക്ഷരണല്ലേ ച രണ്ടാമത്തെ അക്ഷരം ഏതാണ് വ വെരി ഗുഡ് ച വ അവസാനത്തെ അക്ഷരം ന കൂട്ടി വായിച്ചേ വെരി ഗുഡ് നിങ്ങളെല്ലാവരും മിടുക്കന്മാരാണ് എന്താണ് വായിക്കാം ചവണ ഓക്കേ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം അടുത്ത പിക്ചർ ഏതാണ് യെസ് ബെല്ലാണല്ലേ ബെൽ ബെല്ലിൻ്റെ മലയാളം എന്താണ് അതെ മണി 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 എല്ലാവരും ഉറക്കേ പറഞ്ഞേ മണി ഓക്കേ എന്ന അടുത്തത് നമുക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ശ്രമിക്കാം മണി എങ്ങനെയാണെന്ന് നമുക്ക് എഴുതുന്നതെന്ന് നോക്കിയാലോ യെസ് ആധ്യക്ഷരേതായിരിക്കും ഇത് ഏതാണ് അക്ഷരം അതേ എന്ന അക്ഷരമാണ് അക്ഷരം മായാണല്ലേ നമുക്കൊക്കെ അറിയാവുന്ന അക്ഷരമാണ് ഓർമ്മയില്ലേ നിങ്ങൾക്ക് യെസ് ഇന്ന് നമ്മൾ പഠിച്ച എന്ന അക്ഷരം എന്ന അക്ഷരത്തിന് ഒരു ചിഹ്നമുണ്ടല്ലോ ഏതാണ് അതേ വള്ളിച്ചിഹ്നം കൂട്ടി വായിക്കാൻ മണി മണി എന്ന അക്ഷരത്തിന് മാത്രം വള്ളിച്ചിഹ്ന ഇട്ടുക എന്ത് വായിക്കും നീ മാ നക്ഷത്രത്തിന് ചിഹ്നം ഉണ്ടോ ഇല്ല അപ്പൊ നമുക്കിത് മാന്ന് മാത്രം വായിക്കണം അല്ലെ മാ നാൻ നക്ഷത്രത്തിന് ചിഹ്നം വന്നു കഴിഞ്ഞാൽ വള്ളി ചിഹ്നം വന്നു കഴിഞ്ഞാൽ നീ എന്ന് വായിക്കും മാ മാ നീ നീ മാണി ഓക്കെ കൂട്ടി വായിക്കാൻ എല്ലാവരും പഠിച്ചില്ലേ എല്ലാവരും പഠിച്ചില്ലേ ഓക്കേ അടുത്തത് നമുക്ക് നോക്കാം ഓക്കെ എല്ലാവർക്കും അറിയാവുന്ന പിക്ചറാണല്ലോ ഇത് യെസ് െന്താണ്ണിയാണ് അല്ലേ എണീ എണീൻ്റെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ഏത് സ്വരാക്ഷരാണ് അതെ എ എന്ന സ്വരാക്ഷരാണ് അല്ലേ ആദ്യ അക്ഷരം എ അല്ലേ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എ എന്ന സൗണ്ട് അല്ലേ അല്ലേ അത് നമുക്ക് വേർഡ് ആയിട്ട് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടാകും യെസ് ഏതാണ് അക്ഷരം ഏ എ ക്ഷരത്തിന് വള്ളിഹ്നം ഏ ഏണീക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഏണീക്കെ അടുത്ത പിക്ചർ എന്താണ് അതെ തുണിയാണല്ലേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓക്കെ ഇതേതാണ് അക്ഷരം അതെ അക്ഷരം തായാണ് തായ എന്ന അക്ഷരത്തിന്റെ കൂടെ ഒരു ചിഹ്നമുണ്ടല്ലോ എന്ത് ചിഹ്നമാണത് അതേ ഉഖാര ചിഹ്നമാണല്ലേ വെരി ഗുഡ് നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ ചിഹ്നമാണ് നമ്മൾ തായ എന്ന അക്ഷരം പഠിച്ചു താഴ്ന്നക്ഷരത്തിന് യെസ് ചിഹ്നം ഇടാൻ പഠിച്ചു എന്ന അക്ഷരത്തിന് ഏത് ചിഹ്നമാണ് നിങ്ങൾ കാണുന്നത് അതേ ഉഘാര ചിഹ്നം ഉഖാര ചിഹ്നത്തിന്റെ സൗണ്ട് എന്നാണ് ഉ എന്ന സൗണ്ടാണ് അല്ലേ ഉ ഉ അപ്പൊ നമ്മൾ താഴ്ന്ന അക്ഷരത്തിന് ഉഖാര ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വായിക്കും വെരി ഗുഡ് ടു എന്ന് വായിക്കും അല്ലെ യെസ് ഉഖാര ചിഹ്നം നമ്മൾ ഉ എന്ന സ്വരാക്ഷരത്തിൻ്റെതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൗണ്ട് ഉപയോഗിക്കുന്നത് ഉ എന്ന അക്ഷരം നമ്മൾ യെസ് ചിഹ്നമായി മാറ്റി കഴിഞ്ഞാൽ നമ്മള് ഊ എന്ന സൗണ്ട് ആണ് അല്ലെ അക്ഷരങ്ങൾക്ക് ഇടുമ്പോൾ നമ്മൾ എന്ത് വായിക്കും ടു ലൂ മൂ അങ്ങനെ നമ്മൾ വായിക്കും അല്ലേ നമ്മൾ അല്ലേ ഓക്കേ നമുക്ക് പാഠഭാഗത്തിൽ വരാം നമ്മൾ താഴ്ന്ന അക്ഷരത്തിന് ഉഖാര ചിഹ്നം ടു എന്ന യെസ് അക്ഷരം ടു എന്ന അക്ഷരം പിന്നെയോ നാന്നക്ഷരത്തിന് വള്ളിയും കൂടി ഉണ്ടല്ലോ വള്ളി ചിഹ്നം ഏത് സൗണ്ടാണ് ഈ സൗണ്ട് തു നീ നീ അല്ല ഈ സൗണ്ട് നമ്മൾ ഈ ഈ എന്ന സൗണ്ട് കേൾക്കുന്നില്ലേ തുണി ഓക്കെ കൂട്ടി വായിച്ചെല്ലാവരും തുണി മനസ്സിലായോ ഓക്കെ ഓക്കെ അടുത്ത പിക്ചർ എന്താണ് യെസ് ഇതൊരു റാണിയാണല്ലേ റാണി ഓക്കെ നമുക്ക് അക്ഷരം ഏതാണെന്ന് നോക്കാം അക്ഷരം ഏതാണ് ഫസ്റ്റ് അക്ഷര ഏതായിരിക്കും റാ റാണിയുടെ ഫസ്റ്റ് അക്ഷര ഏതായിരിക്കും റാ റാണരത്തിന് ദീർഘചിഹ്നം റാ പിന്നെയോ നീ ആണെങ്കിൽ നായനക്ഷരവും പിന്നെയോ വള്ളിച്ചിഹ്നവും റാണി റാ നീ റാണി 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 എന്ന് പറഞ്ഞാൽ നനയ്ക്കുൻ അല്ലേ റാണി 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 ഓക്കെ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കുറച്ച് അക്ഷരങ്ങൾ വെച്ച് നമുക്കൊരു പദ ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് ഇതേതാണ് അക്ഷരം അക്ഷരം ഏ ആണല്ലേ ഏ എന്ന് മിസ് വായി എടുക്കുന്ന അക്ഷരം നിങ്ങൾ ഉറക്കെ പറഞ്ഞേ നീ വെരി ഗുഡ് ഏ നീ കൂട്ടി വായിച്ചേ ഏനി എന്ന പദായ അല്ലേ യെസ് എന്നടുത്ത അക്ഷരം ഏതാണ് Yes. V. A, ni, v. N. N. ഏണി വി എടുത്തത് കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്ത് വായിക്കും ഏതാണേ നൂ നൂ എന്ന അച്ഛനാണല്ലേ അപ്പം നമുക്ക് എന്ത് വായിക്കാൻ പറ്റും കൂട്ടി വായിക്കാൻ യെസ് എണി വീണു ഓക്കെ മനസ്സിലായില്ലേ ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം ഇതുപോലെ വായിക്കാൻ ശ്രമിക്കൂലോ നിങ്ങളെ ഓക്കെ നമ്മൾ എടുക്കാണ് ചിഹ്നമിട്ടൽ എന്ത് വായിക്കും വെരി ഗുഡ് ഇതിന്റെ കൂടെ നമ്മൾ ഒരു എന്ന അക്ഷരം ഇട്ടു എന്താണ് കുട്ടി അതെ വായിക്കൂണുണ ഓക്കെ ഇതേതാണ് അക്ഷരം അക്ഷരം ഈ ആണല്ലേ ഇ എന്ന അക്ഷരത്തിന്റെ കൂടെ നമുക്കൊരു നായ നാ കൂടി നമുക്ക് കൂട്ടി എഴുതിയാലോ എന്ത് വായിക്കും യെസ് ഈണ ഈ ന തൂണ ഇണ തൂണ ഓക്കേ നമുക്കങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം വായിക്കാൻ പറ്റണം അതുകൊണ്ട് നമ്മൾ ചിഹ്നങ്ങളും അക്ഷരങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അക്ഷരത്തിന്റെ ആക്ടിവിറ്റി ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഏതു ഭാഗത്തുണ്ടാകാന്ന് യെസ് നിങ്ങൾ എന്ത് ചെയ്യണം അക്ഷരം കംപ്ലീറ്റ് ചെയ്യണം പിന്നെയോ ന എഴുതി പഠിക്കണം യെസ് അതിനു ശേഷം ചിത്രങ്ങളുടെ പേരെതണം മിസ് വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ അക്ഷരങ്ങൾ വച്ചിട്ട് ആ നാക്ക് വള്ളിയിട്ടിട്ട് നീനക്ക് എഴുതിട്ട് നിങ്ങൾ യെസ് രണ്ട് മൂന്ന് തവണ എഴുതി പഠിക്കണം ഓക്കെ ഈ മൂന്ന് പിക്ചർ നിങ്ങൾ എഴുതണം ഈസിയാണ് ഓക്കെ പിന്നെന്തെയ്യണം അക്ഷരങ്ങള് പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അക്ഷരങ്ങള് നിങ്ങൾ എന്ത് ചെയ്യണം നല്ല വൃത്തിക്ക് യെസ് നല്ല വൃത്തിക്ക് നിങ്ങൾ ഈ പദങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ചെയ്തിട്ട് മിസ്സിന് അയക്കത്തില്ലേ യെസ് അത് മാത്രല്ല ഇന്ന് പഠിച്ച പാട്ട് കൂടി മിസ്സിന് സെൻ ചെയ്യണം മിസിന മക്കളൊക്കെ മിടുക്കന്മാരാണ് ഇന്നത്തെ ക്ലാസ് ഒരു തവണയല്ല മൂന്ന് തവണയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി വെക്ക ഓക്കേ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സി യു